നമസ്കാരം. കോവിഡ് കേരളത്തിൽ വ്യാപിക്കില്ലെന്ന് വീമ്പ് പറഞ്ഞവരാണ് മലയാളികൾ. എന്നാൽ അതിവേഗം തന്നെ കേരളത്തെ വീണ്ടും വൈറസ് കീഴടക്കി. രണ്ടാം തരംഗവും എത്തി. മുൻകരുതലുകളൊന്നും ഫലം കണ്ടില്ലെന്ന് പൂർണ്ണമായും വ്യക്തമാണ്. മരണക്കണക്ക് പിടിച്ചു നിർത്താനായത് മാത്രമാണ് ആകെയുള്ളൊരു ആശ്വാസം. പ്രാഥമിക സുരക്ഷാ കേന്ദ്രങ്ങളുടെ സജീവതയായിരുന്നു ഇതിന് കാരണം. എന്നാൽ കാര്യങ്ങൾ ഇനി വീണ്ടും കൈവിട്ടു പോകാനാണ് സാധ്യത. പ്രതിദിന കോവിഡ് വ്യാപനം 20,000 കടന്ന് 30,000 എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2.5 ലക്ഷം കവിഞ്ഞാൽ ആശുപത്രിയുടെ പരിചരണം ഉൾപ്പെടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് വിലയിരുത്തൽ. പരിശോധന വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നതാണ് സാധാരണ പതിവ്. ഇപ്പോൾ എന്നാൽ പക്ഷേ കൂടുകയാണ്. ജനകീയ ജാഗ്രതയിലൂടെ വ്യാപനം കുറച്ചാൽ 2 ആഴ്ചയ്ക്കകം പ്രതിദിന കേസുകൾ കുറഞ്ഞു തുടങ്ങുമെന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാരുണ്ട്. ഇതുണ്ടായില്ലെങ്കിൽ വൻപൻ പ്രതിസന്ധിയായിരിക്കും ഇനി നേരിടാൻ പോകുന്നത്. അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് ഫലവും എത്തും. അതിനുശേഷം വരുന്ന സർക്കാർ അതിശക്തമായ നടപടികൾ എടുക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. വാക്സിനേഷൻ വേഗത്തിലാക്കിയാൽ കോവിഡ് ബാധിച്ചുള്ള മരണനിരക്ക് കുറയ്ക്കാനാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. മുതിർന്നവരുടെയും ഇതര രോഗങ്ങളുള്ളവരുടെയും വാക്സിനേഷൻ വേഗത്തിലാക്കാനാണ് നീക്കം. കേസുകൾ 3.5 ലക്ഷം എത്തിയാൽ കിടക്കകളുടെ ലഭ്യതയും മറ്റ് രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള ചികിത്സയും ഏറെ വെല്ലുവിളിയാകും. സ്ഥിതി മോശമാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണെന്ന് കോവിഡ് വിദഗ്ധ സമിതി അംഗങ്ങളും ആരോഗ്യവകുപ്പിലെ ഉന്നതരും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. ആവശ്യം വന്നാൽ എല്ലാ ദിവസവും ലോക്ക്ഡൌൺ എന്ന നിർദ്ദേശവും സർക്കാരിന് മുന്നിലുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ രോഗികൾ ഇനിയും കുതിച്ചുയരും. ഇത് തടയാനാണ് വാരാന്ത്യ ലോക്ക്ഡൌൺ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുണ്ടായാൽ മരണനിരക്കും കൂടാൻ ഇടയുണ്ട്. കർശന ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചികിത്സയിലുള്ളവർ 5 ലക്ഷം വരെ എത്താനുള്ള സാധ്യതയും ഏറെയാണ്. രോഗികളുടെ എണ്ണം 4 ലക്ഷം കടക്കുമ്പോൾ ചികിത്സയ്ക്കുള്ള ഓക്സിജന്റെ ലഭ്യതയും ബാധിച്ചേക്കാം. അതിനാൽ നിലവിലെ ഓക്സിജൻ പരമാവധി എത്ര പേർക്ക് നൽകാനാകുമെന്നതിന്റെ കണക്കെടുക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലും മറ്റും ഓക്സിജൻ കിട്ടാക്കനിയാണ്. ദില്ലിയിൽ പ്രതിസന്ധി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഓക്സിജനിൽ കൂടുതൽ കരുതൽ സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. കൂട്ടമരണങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. നിലവിൽ 1.78 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് നെഗറ്റീവ് ആകുന്നവരുടെ പ്രതിദിന കണക്ക് 6,000 താഴെ നിൽക്കുന്നതാണ് മറ്റൊരു വെല്ലുവിളി. ആദ്യഘട്ട കോവിഡ് വ്യാപനത്തിൽ ഒക്ടോബർ 24 കൂടുതൽ പേർ സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. 97,417 പേർ. ഇത് ക്രമേണ കുറഞ്ഞ് മാർച്ച് 30 24,650 ഏപ്രിൽ 1 മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മരണനിരക്ക് കുറവാണെങ്കിലും ചികിത്സയിലുള്ളവരുടെ നിരക്ക് ഉയരുന്നത് ഭീഷണി തന്നെയാണ്. ഇതിനകം തന്നെ 5,055 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. 12 പ്രതിദിന മരണം 11. ഇത് ക്രമേണ വർദ്ധിച്ച് ഇന്നലെ വരെ 272 പേരാണ് മരിച്ചത്. ICU കഴിയുന്നവരുടെ എണ്ണം ആദ്യമായി വ്യാഴാഴ്ച 1,000 കടന്നു. 1,064 പേർ. ഒരേ സമയം വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ എണ്ണം 150 കടക്കുന്നതും ഈ മാസമാണ്. ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്നത് 320 പേരാണ്. ഇത്തരത്തിൽ കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ദില്ലിയിൽ നടക്കുന്ന ഓക്സിജൻ ക്ഷാമവും മറ്റും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായാൽ നമുക്ക് എന്താകും സംഭവിക്കുക എന്നത് നാം അറിയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിവതും വീടുകളിൽ തന്നെ കഴിയാനായി ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ജാഗ്രതയാണ് ഏറെ നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.